ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിച്ച് ഹിസ്ബുള്ള. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇറാൻ പിന്തുണയോടെ ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലിന് വലിയ തലവേദനയാണ്. വടക്കൻ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുന്നതിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനനിൽ നിന്ന് 35 റോക്കറ്റുകൾ തൊടുത്തുവെന്നും ആക്രമണത്തിൽ ആളപായം ഇല്ലെന്നും ഇസ്രായേൽ അറിയിച്ചു. ശക്തമായ തിരിച്ചടി നൽകിയെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ആക്രമണങ്ങളിൽ ഇതുവരെ ലെബനനിൽ 376 പേരും ഇസ്രായേലിൽ 10 സൈനികരും 8 നാട്ടുകാരും കൊല്ലപ്പെട്ടു. സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ്റെ എംബസിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ചുവടുപിടിച്ചാണ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് നീക്കം നടത്തുന്നത്. ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെയല്ല, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ലക്ഷ്യമിട്ടാണ് ഇറാഖിൻ്റെ ആക്രമണം. വടക്കു കിഴക്കൻ സിറിയയിലെ യു എസ് സൈനിക താവളത്തിന് നേരെയാണ് ഇറാഖ് മിസൈലാക്രമണം നടത്തിയത്. ഇറാഖ് നഗരമായ സുമറിൽ നിന്നാണ് മിസൈലാക്രമണം ഉണ്ടായത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി യു എസ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം. യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇറാഖ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യു എസ് സൈന്യത്തെ പിൻവലിക്കാനുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. തുടർന്ന് യു എസ് സേനയ്ക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാൻ സായുധ ഗ്രൂപ്പുകൾ തീരുമാനിച്ചതായി ഇറാഖിലെ ഖതൈബ് ഹിസ്ബുള്ള അറിയിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരി ആദ്യത്തോടെ യു എസിനെതിരായ ആക്രമണം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഈ സായുധ ഗ്രൂപ്പുകൾ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇറാഖിലെ സുമാർ നഗരത്തിൽ റോക്കറ്റ് ലോഞ്ചറുമായി നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്ക് സ്ഫോടനത്തിൽ തകർന്നിരുന്നു. സ്ഫോടനം നടന്ന സമയത്ത് ആകാശത്ത് യുദ്ധവിമാനങ്ങൾ കണ്ടുവെന്ന് റിപ്പോർട്ടുണ്ട്. യു എസ് പ്രത്യാക്രമണം നടത്തിയെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണം നടത്താതെ ആക്രമണം യു എസ് നടത്തിയതാണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. അന്വേഷണത്തിൻ്റെ ഭാഗമായി ട്രക്ക് പിടിച്ചെടുത്തിരുന്നു. ഇത് വ്യോമാക്രമണത്തിലാണ് തകർന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ഇറാഖിലെ ഒരു സൈനിക താവളത്തിൽ വലിയ സ്ഫോടനം നടന്നിരുന്നു. ഇതിലൊരു ഇറാഖി സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായത്.